അല്പം ചരിത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്ന് വിചാരിക്കുകയാണ് എ ഡി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത് വരെ ഡൽഹി ഭരിച്ച ഒരു സുൽത്താനായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലഖ് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ പേര് കേട്ട് കാണും എന്ന് എനിക്ക് ഉറപ്പട്ട് നമ്മൾ സാമൂഹ്യ പാഠപുസ്തകങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളമായിട്ട് പഠിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ ഇന്ത്യ ചരിത്രത്തിലെ ഒരു വിദൂഷക കഥാപാത്രമായിട്ടാണ് പൊതുവെ ചരിത്രാധ്യാപകന്മാരും ചരിത്ര പുസ്തു എഴുതിയ ആളുകളും വിശേഷിപ്പിച്ചിരുന്നത് സത്യത്തിൽ അദ്ദേഹം വലിയൊരു പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിഭ ആ കാലത്ത് മറ്റാളുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു വിദൂഷകനായിട്ട് ആളുകൾ കണക്കാക്കി എന്ന് മാത്രം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ അധികാരം ഏറ്റെടുത്തു ഡൽഹിയിലാണ് അന്ന് സുൽത്താൻമാരുടെ തലസ്ഥാനം ഡൽഹിയാണ് ഡൽഹി സുൽത്താനേറ്റ് എന്നാണല്ലോ അറിയപ്പെട്ടിരുന്നത് അങ്ങനെ ജലാലുദ്ദീൻ കിൽ അതായത് കിൽജിമാർ ആദ്യം അടിമ വംശം അത് കഴിഞ്ഞ് കിലിജി വംശം അത് കഴിഞ്ഞ് തുഗ്ളക്ക് വംശം ഇദ്ദേഹത്തിൻ്റെ പിതാവ് ആണ് തുഗ്ളക്ക് വംശം സ്ഥാപിച്ചത് തുടർന്ന് ഇദ്ദേഹം അധികാരം ഏറ്റെടുത്തു അങ്ങനെ മുഹമ്മദ് ബിൻ അധികാരം അധികാരമേറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഡൽഹി അത്ര നല്ല സ്ഥലമല്ല ഡൽഹിയേക്കാൾ കുറച്ചുകൂടി നല്ല സ്ഥലം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ മധ്യഭാഗത്തെ എവിടെയെങ്കിലും വേണമെങ്കിലും നന്നായിരിക്കും അങ്ങനെ പുള്ളി പല സ്ഥലങ്ങളും നോക്കി ഡക്കാനിൽ ദൌലത്താബാദ് എന്ന് പേരിട്ട ഒരു സ്ഥലം അതിന് ദേവഗിരി എന്നായിരുന്നു പഴയ പേര് ദേവഗിരിയിലേക്ക് ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനം മാറ്റാൻ തീരുമാനിച്ചു അദ്ദേഹം ആദ്യം തന്നെ ഈ ബന്ധപ്പെട്ട ആളുകളെ കങ്കട അയച്ചു ഭൂമി പരിശോധിച്ചു മണ്ണ് പരിശോധിച്ചു നല്ല സ്ഥലമാണ് നല്ല കാലാവസ്ഥയാണ് അവിടെ രാജകൊട്ടാരങ്ങളും മറ്റ് രമ്യ ഒക്കെ പണിയിച്ചു ക്വാർട്ടേഴ്സുകൾ പണിയിച്ചു മന്ത്രിമാർക്ക് താമസിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാൻ മുല്ലമാർക്ക് മുക്രിമാർക്ക് താമസിക്കാൻ സ്ഥലമുണ്ടാക്കി അതുപോലെ പള്ളികൾ പണിയിച്ചു ഇങ്ങനെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയതിന് ശേഷം ദൗലത്താബാദിലേക്ക് ഒരു രാജപാത വെട്ടിത്തെളിച്ചു വിശാലമായ റോഡ് പഠിക്കും റോഡിൻ്റെ രണ്ടു വശത്തും തണൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു കാരണം അന്ന് ഇന്നത്തെ പോലെ ബെൻസ് കാരുകളൊന്നുമില്ല നാലു ഒരു പാതയില്ല മെട്രോ റെയിലില്ല മറ്റേ ഹൈസ്പീഡ് റെയിലില്ല ഇതൊന്നുമില്ല അതൊക്കെ പിന്നെ വളരെ കാലങ്ങൾക്ക് ശേഷം ഉണ്ടായി അപ്പോൾ ഒരു വലിയ ഹൈവേ ഉണ്ടാക്കി രണ്ട് ഭാഗത്തും തണൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു പിന്നെ ഓരോ കിലോമീറ്ററിന് ഇത്ര കിലോമീറ്ററിനുള്ളിൽ ജനങ്ങൾക്ക് ശുദ്ധജലം കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തി ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയതിനു ശേഷം ഡൽഹിയിലുള്ള പൗരന്മാരോട് മാന്യ വ്യക്തികളോടൊക്കെ ദേവഗിരിയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു ജനങ്ങൾ പോകാൻ അത്ര താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നാലും പ്രമുഖന്മാരും സേനാനായകന്മാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഈ തുളക്കിനെ ശപിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്ന് ദൗളത്താബാദിലേക്ക് താമസം പറ്റും ദൗളത്താബാദിലേക്ക് പോയി ജനങ്ങൾ പോകാൻ അപ്പോഴും താല്പര്യപ്പെട്ടില്ല പുള്ളി കുറച്ച് ബലം പ്രയോഗിച്ചിട്ടാണെന്ന് പറയുന്നു സാധാരണ കാര്യം കുറേ പേരൊക്കെ ദൗളത്താബാദിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു പക്ഷേ അധികം മൈണയ്ക്ക് അവിടെ ഭയങ്കരമായ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടു മറ്റ് പല അനർത്ഥങ്ങളുണ്ടായി അതേ തുടർന്ന് തുകളക്ക് ഈ തലസ്ഥാനം വീണ്ടും ഡൽഹിക്ക് തന്നെ മാറ്റി ഇതിനാണ് നമ്മൾ തുകളക്ക് പരിഷ്കാരം എന്ന പേരിൽ പൊതുവെ ആളുകൾ വ്യവഹരിക്കുന്നത് ഇത് തുകളക്കിൻ്റെ പരിഷ്കാരമാണ് എന്ന് പറഞ്ഞാൽ അപ്രായോഗികമായ ഒരു കാര്യം ചെയ്യുന്നു അത് പരാജയപ്പെട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകുന്നു അങ്ങനെയാണ് തുകളക്ക് എന്ന പേര് നമ്മുടെ സാമാന്യ വ്യവഹാരത്തിൽ വളരെയധികം ചിരപ്രതിഷ്ഠ നേടിയത് ഞാനിപ്പോൾ പറയാമെന്നു വെച്ചാൽ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ കെട്ടിടം കേരള ഹൈക്കോടതി ഹൈക്കോടതി കെട്ടറല്ല കെട്ടോ അവിടെ തന്നെ ഉണ്ടാവും ഹൈക്കോടതി ഈ എറണാകുളത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആ മഹാമന്ദിരത്തിൽ നിന്ന് കളമശ്ശേരിയിലേക്ക് മാറ്റാനുള്ള ആലോചനകൾ നടക്കുന്നു ഇത് സംബന്ധിച്ച് ചില വാർത്തകൾ ചില പത്രത്തിൽ അവിടെ ഇവിടെയൊക്കെ കണ്ടിരുന്നു അത് നമ്മൾ വിശ്വസിച്ചില്ല പത്രങ്ങളിൽ സ്ഥലം തേക്കാൻ വേണ്ടി പലതും എഴുതുമല്ലോ എന്ന് കരുതി സമാധാനിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയല്ല നമ്മുടെ വ്യവസായ മന്ത്രി നിയമമന്ത്രിയുമായിരിക്കുന്ന സഖാവ് പി രാജീവിൻ്റെ മണ്ഡലത്തിൽ കളമശ്ശേരിയിൽ അവിടെ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ ഒരുപാട് സ്ഥലമുണ്ട് ആ സ്ഥലത്തിൽ കുറച്ച് സ്ഥലം പഴയ എച്ച് എം ടിയുടെ സ്ഥലമാണ് ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് എന്ന് പറഞ്ഞ വലിയൊരു വ്യവസായ ശാല ഉണ്ടായിരുന്നു അവർക്ക് നൂറുകണക്കിന് ഏക്കർ സ്ഥലം കേരള ഗവൺമെൻറ് വ്യവസായത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരുന്നു അത് കുറേ സ്ഥലമൊക്കെ അവർ ഉപയോഗിച്ചു ബാക്കിയുള്ളത് ഇങ്ങനെ ഒരു വനപ്രദേശം പോലെ കിടക്കുകയായിരുന്നു അത് പിന്നീട് സകാവിളമരം കരികയും ഇരിക്കുമ്പോൾ ചില പ്രൈവറ്റ് പാർട്ടീസിന് കൊടുക്കുകയും കാര്യമായ വിഭവ സമാഹരണം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പിന്നെ കരീം സഖാബ് ഒരു ക്യാമറ ആയിരുന്നു കൊണ്ട് അതിനെക്കുറിച്ച് കാര്യമായ അന്വേഷണവും നടന്നില്ല മാധ്യമങ്ങളൊരു പരിധിക്കപ്പുറം അതിൻ്റെ പുറകെ പോയില്ല അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു ബാക്കി ഇനിയും സ്ഥലമുണ്ട് ആ സ്ഥലത്തിൽ നിന്ന് ഏകദേശം ഇരുപത്താറ് ഏക്കറോ ഇരുപത്തേഴ് ഏക്കറോ മറ്റോ ഹൈക്കോടതിക്ക് വിട്ടു കൊടുക്കാനായിട്ട് വ്യവസായ വകുപ്പിന് സന്തോഷമേ ഉള്ളൂ മാത്രമല്ല സഹാബ് രാജീവിൻ്റെ മണ്ഡലത്തിൽ ഹൈക്കോടതി വരുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഐശ്വര്യമാണ് നേരത്തെ എം വിജയകുമാർ നിയമമന്ത്രി ആയിരുന്നപ്പോൾ കേരള ഹൈക്കോടതിയുടെ തിരുവനന്തപുരം ബെഞ്ചിന് വേണ്ടി അദ്ദേഹം ആഞ്ഞി പിടിച്ച് ശ്രമിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രാജീവിന് താൽപ്പര്യമുണ്ട് ഹൈക്കോടതി ജഡ്ജിമാർക്ക് തരക്കില്ല ഈ ആശയം എന്ന് തോന്നി അങ്ങനെ ഹൈക്കോടതി എറണാകുളത്ത് നിന്ന് കളമശ്ശേരിക്ക് മാറ്റാൻ തത്വത്തിൽ തീരുമാനമായില്ല ആലോചന തകൃതിയായിട്ട് നടക്കും അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം മുതിർന്ന ഹൈക്കോടതി ജഡ്ജി മുഹമ്മദ് മുഷ്താക്കും കേരളത്തിലെ ചീഫ് സെക്രട്ടറി ബി പി ജോയും എറണാകുളം ജില്ലാ കളക്ടർ രേണുരാജും പിന്നെ തീർച്ചയായിട്ടും സഖാവ് പി രാജുവും മറ്റു ഉദ്യോഗസ്ഥന്മാരും അനുദ്യോഗസ്ഥന്മാരും ഹൈക്കോടതി രജിസ്ട്രാർ നിയമവകുപ്പ് സെക്രട്ടറിയും എല്ലാം ഈ സ്ഥലം സന്ദർശിച്ചു എല്ലാവർക്കും സ്ഥലം ഇഷ്ടപ്പെട്ടു സ്ഥലം വളരെ നന്നായിട്ടുണ്ട് അവിടെ ഹൈക്കോടതിക്ക് ഒരു വലിയ ഏരിയ വിട്ടുകൊടുത്താൽ ജഡ്ജിമാരുടെ റെസിഡൻഷ്യൽ കോംപ്ലക്സ് അതിൻ്റെ അടുത്ത് തന്നെ പണിയാം അഭിഭാഷകർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാം വിശാലമായ പാർക്കിംഗ് സ്പേസ് ഉണ്ടാകും അപ്പോൾ ഇവിടുത്തെ പ്രശ്നമെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും സന്തോഷമുള്ളൂ ഹൈക്കോടതി കാലാകാലങ്ങളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് മുതൽക്ക് തിരുക്കുച്ചി സംയോജനം ഉണ്ടായപ്പോഴാണ് ഹൈക്കോടതി തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് കൂട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി അഞ്ച് വരെ പ്രവർത്തിച്ചിരുന്നത് രാം മോഹൻ പാലസ് എന്ന് പറഞ്ഞാൽ പഴയ ആ ഒരു കെട്ടിടത്തിലായിരുന്നു രാംമോഹൻ പാലസ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും അവിടെ രാജാക്കന്മാരായിരുന്നു താമസിച്ചായിട്ട് കേട്ടറില്ല അങ്ങനെ ഒരു സ്ഥലത്ത് വളരെ ശാന്തമായൊരു സ്ഥലമായിരുന്നു കായലിൻ്റെ തീരത്താണ് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ മുമ്പിൽ ഒരു ഉദ്യാനവും ഉണ്ടായിരുന്നു മരങ്ങളുണ്ടായിരുന്നു കുയിലുകൾ കൂവിയിരുന്നു അങ്ങനെ പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലത്ത് ഈ സംഭവം ഇങ്ങനെ പുറത്തിച്ചുകൊണ്ടേ ഇരിക്കുക അവിടെ പ്രവർത്തിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ ഇതിൽ സ്ഥല സൗകര്യം കുറവാണ് എന്നൊരു അഭിപ്രായം ഉണ്ട് ഇത് ആദ്യം മുതൽ തന്നെ അടുത്തടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ട് തൊട്ടപ്പുറത്തൊരു കെട്ടിടം പറയുന്നു ഹൈക്കോർട്ട് അനക്സ് എന്ന് പറഞ്ഞു അവിടെയാണ് വിഖ്യാതമായി ഏഴാം നമ്പർ കോടതി മുറി മറ്റും ഒക്കെ ഉണ്ടായിരുന്നു പത്താം നമ്പർ പതിനൊന്നാം നമ്പർ അതിൻ്റെ മുകളിലായിരുന്നു പന്ത്രണ്ടാം നമ്പറൊക്കെ പിന്നീട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ലൈബ്രറി ബിൽഡിങ്ങിനോട് ചേർന്ന് വേറൊരു കെട്ടിടം പഠിയു അവിടെയാണ് പതിമൂന്ന് പതിനാല് എന്നൊക്കെയാണ് നമ്പർ ഇട്ട കോടതികൾ വരുന്നത് ആ പിന്നെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെ കോടതികളായി അപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിക്കുന്നു കോടതി മുറികളുടെ എണ്ണം വർദ്ധിക്കുന്നു അഭിഭാഷകരുടെ എണ്ണം വർദ്ധിക്കുന്നു വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു സ്ഥല സൗകര്യം കുറവാണ് അങ്ങനെ പുതിയൊരു കെട്ടിടത്തെക്കുറിച്ചുള്ള ആലോചന അന്ന് തന്നെ എറണാകുളം നഗര മധ്യത്തിൽ നിന്ന് ഇത് മാറ്റണം കുറച്ചുകൂടി സ്ഥല സൗകര്യമുള്ള കാക്കനാട്ടോ മറ്റോ ആണെങ്കിൽ നന്നായിരിക്കും അവിടെ സ്ഥലം ധാരാളം കിട്ടാൻ വകയുണ്ട് പുതിയ ഒരു കെട്ടിടം പഠിക്കുന്നത് അത്ര ദുഷ്കരമല്ല വസ്തുവിൻ്റെ വില കുറവായിരിക്കും ഇങ്ങനെ പല ന്യായങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഹൈക്കോടതിയിൽ ഇരുന്ന ചില ദുരന്തരന്മാർക്ക് ഒന്നി ഈ സ്ഥലത്ത് നിന്ന് പോകരുത് ഇതിൻ്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും പുതിയ കെട്ടിടം പഠിയതായിരിക്കും നല്ലത് എന്ന് തോന്നിയുകൊണ്ട് കരുണാകരൻ ആയിരുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വെങ്കിട ജല്ലയ്യയെ കൊണ്ടുവന്നിട്ട് ഇതിനൊരു ശിലാസ്ഥാപനം നടത്തി പക്ഷേ അതൊരു ശിലയായിട്ട് അവിടെ ഉറങ്ങി അഹല്യാമോക്ഷം പോലെ അങ്ങനെ ഉറങ്ങി കിടക്കുമ്പോഴാണ് തൊണ്ണൂറ്റാറിന് ഇടത് പക്ഷേ സർക്കാർ വരുന്നത് സഹാവി ഇ കെ നയനാരാണ് മുഖ്യമന്ത്രി സഹാവി എം കെ താമൂറിനാണ് അഡ്വക്കേറ്റ് ജനറൽ അവരും അതിന് അത്ര വലിയ താല്പര്യം ആദ്യഘട്ടത്തിൽ കാണിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോൾ യു പി സിംഗ് എന്ന് പറഞ്ഞ ഒരു ചീഫ് ജസ്റ്റിസ് വരികയാണ് അദ്ദേഹം ബീഹാറുകാരനാണ് വലിയൊരു മാഡമ്പിയാണ് അദ്ദേഹത്തിന് തോന്നി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഹൈക്കോടതി ഉടനെ പണിഞ്ഞേ മതിയാവും എന്ന് മാത്രമല്ല അതിന് നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നേരത്തെ ഒരു കല്ലിട്ട് പോയതാണ് നിർമ്മാണ ഉദ്ഘാടനം അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന എ എ മഹമ്മദിയെ കൊണ്ടുവന്ന് ചെയ്യിക്കണം എന്ന് തോന്നി അദ്ദേഹം ദാമോദരനോട് പറഞ്ഞു ദാമോദരൻ വലിയ ബന്ധമാണ് ചീഫ് ജസ്റ്റിസും അഡ്വക്കേ ജനറൽ തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ ചക്കരയും ആട്ടയം പോലെയാണ് സിംഗ് ഒരു കാര്യം മനസ്സിൽ മനസ്സിലായിരിക്കും ദാമോരനപ്പം തന്നെ അത് നിർത്തിച്ചു കൊടുക്കും അങ്ങനെ സിംഗ് പറഞ്ഞു ദാമോരൻ ഉടനെ അതിനുവേണ്ട സംവിധാനം ചെയ്തു അപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായി സർക്കാർ ഫയലുകളൊക്കെ ശരവേഗത്തിൽ പറഞ്ഞു അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ് ശശിയും ദാമോരനും ചേർന്നാണ് നാട് പിരിക്കുന്നത് തയ്യാനും മറ്റുമൊക്കെ വെറുതെ ഭംഗിയൊക്കെ അവിടെ ഇരിക്കായിരുന്നു അത്രേ ഉള്ളൂ അങ്ങനെ വളരെ വേഗത്തിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടുന്നു ഹൈക്കോടതിയോട് തൊട്ട് ചേർന്ന് കുറേ സർക്കാർ ഓഫീസുകളുണ്ടായിരുന്നു അതിൽ കുറേ കിട്ടറകളൊക്കെ അഡ്വക്കറ്റ് ജനറൽ ഓഫീസിൻ്റെ തന്നെയായിരുന്നു അതെല്ലാം ഇടിച്ച് നടത്തും അവിടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നു ചീഫ് ജസ്റ്റിസ് അഹമ്മദ് വന്ന് ഉദ്ഘാടനം നടത്തുന്നു അഹമ്മദി വന്നിട്ട് വെറുതെ വെറും കൈവായിട്ട് പോകുന്നത് ശരിയാണോ എന്ന് തോന്നിയതുകൊണ്ട് യു പി സിംഗ് ദാമോരോട് പറഞ്ഞു നമ്മുടെ അഹമ്മദ് സാഹിബിന് എന്തെങ്കിലും ഒന്ന് വിടണം ഉടനെ തന്നെ ദാമോറഞ്ച് കൊച്ചി സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് ഒരു കത്തയക്കുന്നു ഇപ്പോൾ ഈ എ മുഹമ്മദ് അവിടെ നിന്നൊട്ട് ഇവിടം വരെ വന്നാണ് അദ്ദേഹത്തെ വെറും കൈയ്യോടെ വിടാൻ പറ്റുകയില്ല പുള്ളിക്ക് ഒരു ഡോക്ടറേറ്റ് എങ്കിലും വിടണം എന്ന് പറഞ്ഞു കൊച്ചി യൂണിവേഴ്സിറ്റി സിറ്റിക്കായിട്ട് ഉടനെ തന്നെ എ ആ മുഹമ്മദ ഈ ഇന്ത്യൻ നീതിൻ്റെ സംവിധാനത്തിന് ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാൻ പോകുന്നതുമായ സംഭാവനകൾ പുരസ്കരിച്ചു അദ്ദേഹത്തിന് ഒരു എൽ എൽ ഡി ഡിലീറ്റ് പോലത്തെ ഒരു സ്ഥലമാണ് നിയമത്തിൽ ഡോക്ടറേറ്റ് ഓണറി ഡോക്ടറേറ്റ് കൊടുക്കാമെന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹത്തെ ഇവിടെ നിന്ന് നമ്മൾ ഡോക്ടറേറ്റൊക്കെ കൊടുത്ത് ആദരിച്ച് പറഞ്ഞു വിടും അതിനെ തുടർന്ന് ഈ ആ കെട്ടിട്ടങ്ങളൊക്കെ ഇടിച്ച് നിരത്തി അപ്പോഴത്തേക്ക് ആ സർക്കാർമാർ ആ സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞു അപ്പോൾ പുതിയ സർക്കാർ വന്നു മുസ്ലിം ലീഗാണ് പൊതുമരാമത്ത് വകുപ്പ് ഒരുക്കുന്നത് ആൻ്റണിയാണ് മുഖ്യമന്ത്രി ആ രണ്ടായിരത്തി ഒന്നിൽ വന്ന സർക്കാർ എം കെ മുനീർ മരാമത്ത് മന്ത്രി ആയിക്കുമ്പോഴാണ് കെട്ടിടം പണിയത് കെട്ടിടം പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ആൻ്റണിയുടെ കട്ടയപടവ് മടങ്ങി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അങ്ങനെ രണ്ടായിരത്തി അഞ്ച് ആറാം ആണ്ടിൽ ഈ പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായിട്ടാണ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയത് അപ്പോൾ ഇത് പണിഞ്ഞു വന്നപ്പോഴാണ് ഇത്രയും വിരൂപമായി ഇത്രയും വൈകൃതമായ ഒരു കെട്ടിടം ഓ സഹിക്കാൻ പറ്റില്ല പഴയ സുന്ദരമായ ഹൈക്കോടതിയിൽ നിന്നും ഒരു കോൺക്രീറ്റ് ജംഗിൾ എന്ന് പറയാവുന്ന ഒരു സ്ഥാനത്തിലേക്ക് പോവുകയാണ് അതിൻ്റെ മുറ്റത്തൊരു കാക്കയ്ക്ക് ഇരിക്കാൻ തണലില്ല പൂമരങ്ങളില്ല കുയിലുകളില്ല ഒന്നുമില്ല ഉദ്യാനമില്ല പോട്ടെ കാറ് പാർക്കേ സ്ഥലമുണ്ട് അതുമില്ല ജഡ്ജിമാരുടെ കാറ് പാർക്കേ സ്ഥലമുണ്ട് അവർക്ക് പോകാൻ പ്രത്യേകം ലിഫ്റ്റുകളുണ്ട് മറ്റ് സൗകര്യങ്ങളുണ്ട് സംവിധാനങ്ങളുണ്ട് ജഡ്ജിമാർക്ക് വേണ്ടിയിട്ടുള്ള കോടതി അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ജഡ്ജിമാർക്കും അസൗകര്യങ്ങൾ നാട്ടുകാർക്കുമായിട്ട് വക്കീൽമാർക്കുമായിട്ട് ബാക്കി വച്ചുകൊണ്ട് കെട്ടിടത്തിലേക്ക് മാറി അപ്പോഴാണ് ഈ പതിമൂന്നാം നമ്പർ കോടതിയുടെ വിഷയമൊക്കെ ഉണ്ടാകുന്നത് പിന്നെ അത് ഒന്ന് എ ഒന്ന് ബി ഒന്ന് രണ്ട് ഒന്ന് സി എന്നൊക്കെ പറഞ്ഞ് നമ്പർ ഇട്ടു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിലെ പത്രത്തിൽ വരാത്തൊരു കാര്യം ഇപ്പോൾ പത്രങ്ങൾ പറയുന്നത് പുതിയ ഹൈക്കോടതിയിൽ പാർക്കിംഗ് സ്പേസ് കുറവായതുകൊണ്ട് നമ്മൾ കളമശ്ശേരിക്ക് പോകുന്നു എന്നാണ് പാർക്കിംഗ് സ്പേസ് ഇല്ല എന്നുള്ള സത്യമാണ് മഴ പെയ്താൽ വെള്ളം കയറും എന്നുള്ളത് വേറൊരു സത്യമാണ് കാരണം കൊച്ചിക്കാലിൻ്റെ തീരത്തായിരുന്നു കോർപ്പറേഷൻ്റെ ഡ്രൈനേജുകളൊക്കെ കിടക്കുന്നുണ്ട് ശക്തമായ രണ്ട് മഴ പെയ്താൽ ഹൈക്കോടതിയിൽ അത് നമുക്ക് വഞ്ചി കളിക്കേണ്ടതായിട്ട് വരും അത് കുഴപ്പമില്ല വഞ്ചി സർവീസൊക്കെ വേണമെങ്കിൽ തുടങ്ങാവുന്നതും പക്ഷേ ഇതിൽ യഥാർത്ഥ പ്രശ്നം ഇതല്ല കെട്ടിടത്തിൻ്റെ ബലഹീനതയാണ് ഇടക്കിടക്ക് ഈ കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങൾ അടർന്നു വീഴുന്നു തുടങ്ങും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് അടച്ചിടും ഒരു ഏരിയ അടച്ചിടും എന്നിട്ടൊരു പച്ച നിറമുള്ള ആ ഒരു കാർട്ടൺ കൊണ്ട് കെട്ടും അതിൻ്റെ അപ്പുറത്ത് പിന്നെ പണി നടക്കുകയാണ് എന്തിനാണ് ഹൈക്കോടതിയെ ബലപ്പെടുത്താൻ ഹൈക്കോടതിക്ക് ബലമില്ല കോടതിക്ക് ബലമുണ്ട് കെട്ടിടത്തിന് ബലമില്ല കെട്ടിടം വേണമെങ്കിൽ ഇടിച്ച് പൊളിഞ്ഞ് ദൃഗന്ധലിലേക്ക് വീണാക്കാം എന്നൊരു ആശങ്ക തന്നെ അപ്പോൾ നമ്മുടെ വില ജീവിതം പോലെയല്ല വിലപിടിപ്പുള്ള ഒരുപാട് ജീവിതങ്ങൾ അവിടെ ഉണ്ട് അവരെ വല്ലതും ബാധിച്ചാലോ എന്ന് വിചാരിച്ച് ഈ സാധനം ഇവിടെ ഉപേക്ഷിച്ച് ഓടിക്കളയാൻ നമ്മൾ തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് നമ്മൾ ദൗർലത്താബാദ് പോലത്തെ ഒരു സാധനം കണ്ടുപിടിക്കുന്നത് അതാണ് കളമശ്ശേരി കളമശ്ശേരിയിൽ കുറേ കൂടി സൗകര്യമുണ്ട് മാത്രമല്ല പത്രത്തിൽ വന്ന വാർത്ത അനുസരിച്ച് എനിക്ക് മൂന്ന് നിലയേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇടിഞ്ഞ് വീണാലും അതിൻ്റെ അപകടം കുറവായിരിക്കും ഇപ്പോൾ എട്ട് നിലയാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ ഒരു മര്യാദ ഉണ്ടാവില്ല ഒരു മയവില്ലാത്ത പൊളിയിലായിരിക്കും പൊളിയാണ് അപ്പോൾ മൂന്ന് നിലയിലേക്ക് നമ്മളിതിനെ ചുരുക്കുകയാണ് സ്ഥല സ്ഥലസൗകര്യം കൂടുതലുണ്ട് പാർക്കിംഗ് ഏരിയ കൂടുതലുണ്ട് ജഡ്ജിമാരുടെ ക്വാർട്ടേഴ്സുകളൊക്കെ അതിൻ്റെ അടുത്ത് പണിയാം അവർക്ക് എല്ലാവർക്കും ഒരു കോമ്പൗണ്ടിൽ തന്നെ താമസിക്കാം പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് ദാമോദരൻ തന്നെ അടുത്ത വരവിൽ ദാമോദർജി പിന്നീട് അഡ്വക്കേറ്റ് ജനറൽ ആയില്ല എങ്കിലും അതിനേക്കാളും പവറിലാണ് പുള്ളി കാര്യങ്ങൾ നടത്തിയത് വി എസ് അച്ഛാനന്ദ മുഖ്യമന്ത്രി അയക്കുന്ന സമയത്ത് ഇദ്ദേഹമാണ് ഈ ഹൈക്കോടതിയോട് ചേർന്ന് അഭിഭാഷകർക്ക് വേണ്ടി ചേംബർ കോംപ്ലക്സ് പഠിപ്പിച്ചത് ഇപ്പോൾ അഭിഭാഷകരെ എല്ലാവരും ചേംബറിലെ ചേമ്പർ കോംപ്ലക്സിൽ കുറ്റി ഈ പ്രാവിൻ്റെ കൂടുപോലെയുള്ള ഓരോ കൂടുകളാണ് എങ്കിൽ പോലും ഒരുപാട് അഭിഭാഷകർ അവിടെ വലിയ പൈസ കൊടുത്ത് ഈ സ്ഥലം അവിടെ ഓഫീസുകൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഹൈക്കോടതി കളമശ്ശേരിക്ക് പോവുകയാണെങ്കിൽ ഈ ചേംബർ കോംപ്ലക്സ് എന്ത് ചെയ്യും അത് കടയോടുകൂടി പറിച്ച് കളമശ്ശേരിക്ക് കൊണ്ടുപോകാൻ പറ്റിയല്ല അതിവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും മാത്രമല്ല എട്ടര കോടി രൂപ അന്ന് ചിലവഴിച്ച് പണിയിച്ചാണ് ഈ പുതിയ കെട്ടിടം അതിനി എന്ത് ചെയ്യും ആ കെട്ടിടം ഇനി എന്താവശ്യത്തിനും ഉപയോഗിക്കും എന്നുള്ള വലിയൊരു ചോദ്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ഞങ്ങൾ ദൗളത്താബാദിലേക്ക് പോവുകയാണ് ദൗലത്താബാദിൽ ചെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട് അറിയിക്കാം ഇതിൽ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യവും കൂടി ഉണ്ട് ഈ കളമശ്ശേരിക്ക് പോവുകയാണെങ്കിൽ എനിക്ക് വളരെ സൗകര്യമാണ് എൻ്റെ വീട് ആലുവേലായതുകൊണ്ട് കളമശ്ശേരിയാണ് സൗകര്യം അധികം വൈകാതെ ഇത് കളമശ്ശേരിക്ക് മാറ്റി തരണം എന്ന് സഖാവ് പി രാജീവിനോടും ഹൈക്കോടതിയുടെ ചക്രം തിരിക്കുന്ന എല്ലാ സാറന്മാരോടും ആവശ്യ അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് വെച്ച് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക